എനിക്കൊന്നും അധികമൊന്നും ചെയ്യാനുണ്ടായില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആരെങ്കിലും കിട്ടിക്കാൻ കൂതിയായിട്ടെ അത് പറയുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ജിത് സാറോട് ഞാൻ ഒന്ന് കാളിദാസിനെ തല്ലിക്കോട്ടെ. പിന്നെ അന്നത്തെ എൻ്റെ ഫിസിക്കൽ രൂപവും പിന്നെ അന്നത്തെ എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ഭീകരമായിരുന്നു. ശ്രീനാഥ് ബാസി ചെയ്തോളൂ. ബാസി വലിയ ഫ്രണ്ടാണ്. ബാസി ഇത് പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ മോഡുലേഷൻ കറക്റ്റ്. അപ്പം നമ്മൾ ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ സാർ ഇത് തന്നെ ഓക്കെ ആക്ഷൻ കൂടി പെട്ടെന്ന് ചെയ്ത് അവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ പറയുന്ന പോലെ ഒറ്റ ഫ്രൈഡേ മതി ഒരാളുടെ കരിയർമാർ. ടോബിനോട് അത്രയും നന്നായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരാളുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ ലൈഫ് ഇപ്പം ഇപ്പോഴാണ് നമ്മുടെ കയ്യിലൊന്ന് വരണത്. നമസ്കാരം. നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങണം എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. പത്തേമാരി കണ്ട എല്ലാവർക്കും പള്ളിക്കൽ നാരായണനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് സീനിലുള്ളെങ്കിലും പള്ളിക്കൽ നാരായണൻ മോഹനോട് വല്ലാത്തൊരു വെറുപ്പുണ്ട് അല്ലേ? ശകീനെ കുറിച്ച് ആദ്യം കേൾക്കുന്നതും ആദ്യം അറിഞ്ഞത് പത്തേമാരിയിലൂടെ തന്നെയായിരുന്നു. ഇപ്പം ഒരു ഏകദേശം ഒരു 5 വർഷം അല്ലെ, 5 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറയാം. എന്നാലും 5 വർഷം നല്ലൊരു ഗ്യാപ്പ് എടുത്ത് പഞ്ചവത്സര പദ്ധതികളുടെ പോലെ ആദ്യ സിനിമയിൽ വന്നു. ഇപ്പം നായകനായിട്ട് പുതിയ സിനിമ വരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? സ്ലോ പ്രോസസ്സ് തന്നെയായിരുന്നു. കാരണം ഇത്രയും നാളെടുത്തല്ലോ. ഒരു പക്ഷേ എൻ്റെ ഫസ്റ്റ് സിനിമ ഇപ്പോൾ പത്തേമാരിയിൽ അല്ലെങ്കിൽ അതിന് പകരമായി ഞാനൊരു നായക വേഷത്തിലാണ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ 5 വർഷത്തോളം ഞാൻ ഔട്ടായിരുന്നു. ഓക്കെ. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയ രീതി എന്തിനു. ഇപ്പോൾ ഒരു ഡയലോഗ് പറയുന്ന രീതി പോലും എനിക്ക് കുറേയും കൂടെയൊക്കെ എളുപ്പമായി വരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു പക്ഷേ പത്തേമാരിൽ ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ കൂടുതൽ എഫേർട്ട് ഇടുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്ര വേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ എനിക്ക് ഒരു അൺകംഫർട്ടബിൾനെസ്, ചെറിയൊരു പേടി, അത് കുറഞ്ഞേ വരുന്നുള്ളൂ കാലക്രമേണ. അപ്പോൾ അന്ന് ഞാൻ നായകനായിട്ട് വന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ പടങ്ങൾ ചെയ്ത് ചിലപ്പോൾ അങ്ങനെ പോയേനെ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സംസാരിക്കാനുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊരു ഒറ്റ റിവ്യൂല അങ്ങോട്ട് ഒതുക്കിയാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസർ സംവിധായകൻ പീറ്റർ സാജൻ, പ്രൊഡ്യൂസർ കണ്ണൻ ചേട്ടൻ, ഇവർ വന്നു എന്നെ ഹീറോ ആക്കാമെന്ന് അവർ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഈ പ്രോജക്റ്റ് സംഭവിച്ചു. ഇത് ഒരുപാട് പ്രോജക്റ്റ് ഇങ്ങനെ സംഭവിക്കാതിരുന്നിട്ടുമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല കഥകൾ വന്നു, നല്ല സ്ക്രിപ്റ്റ്, നല്ല പ്രോജക്ട്സ് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. നായകനായിട്ട് ഒരുപാട് പ്രപ്പോസൽസ് വന്നിരുന്നു, പക്ഷേ അതൊന്നും അങ്ങോട്ട് ഷൂട്ടിലേക്ക് വന്നില്ല. പക്ഷേ ഇപ്പം അതല്ല. ഇതിപ്പോൾ ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് പൂർത്തിയായി. ഇനി റിലീസിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു നായകനായിട്ടല്ല വരേണ്ടത്, മെല്ലെ മെല്ലെ ഒരു പ്രോസസ്സിലൂടെ ഈ സിനിമ ഒന്ന് അറിയുക, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിങ് ബിഹേവിങ് എന്നൊരു പ്രോസസ്സിനെ പഠിക്കുക സിനിമയിൽ നിന്ന് തന്നെ. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ല, ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. ഒരു സപ്പോർട്ടീവ് തോട്ട് ആയിരുന്നു. അതായത് എനിക്ക് ആദ്യം വന്നത് പത്തേമാരിലേക്ക് ഓപ്ഷനാണ്. അത് എന്നൊരു ഞാനൊരു ഡബ്ബിങ് സ്റ്റുഡിയോയിലുള്ളപ്പോൾ മമ്മൂക്കയും അവിടെ മമ്മൂക്കനെ കാണാൻ വേണ്ടി സലീം അഹമ്മദ് സാർ വരെയും, അപ്പോൾ അങ്ങനെ മമ്മൂക്കയെ മൂത്താപ്പ നോക്കി, മൂത്താപ്പ എന്നെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഓഫർ ഈ റോളിനാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അപ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്ത് എന്താ, നമുക്ക് ചെറിയ റോൾ, എന്താ പറയുക, സപ്പോർട്ടീവ് റോൾസ് ഒന്ന് മതി. തുടക്കം തന്നെ ഒരു ഹീറോ ലോഞ്ച് വേണ്ട. ഇപ്പം ബോളിവുഡിലൊക്കെ ഉള്ള പോലെ ഒരു ലോഞ്ച് ആയിട്ടൊന്നും നമ്മളിപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ വേണ്ട. നമുക്ക് തീർച്ചയായും നല്ല വേഷം, നല്ല സിനിമ, നമുക്കത് ചെയ്യാം. പിന്നെ വന്ന റോളുകളും അത്തരമായിരുന്നു. അപ്പോൾ അതിലാകെ ചിന്തിച്ചിരുന്ന നല്ല പ്രോജക്റ്റാണോ, നല്ല സിനിമയാണോ, അല്ലെങ്കിൽ ഒരു നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള വലിയ പ്രൊഡ്യൂസർ, വലിയ ബാനറാണെന്ന് മാത്രം ചിന്തിച്ചു. ആ സിനിമകളിൽ ചെയ്തു, അല്ലാത്തയും സിനിമകളിൽ അഭിനയിച്ചു. ഒരു കടത്തനാടൻ കഥ. ഈ കടത്തുണ്ട്, നാടനുണ്ട്, ഒന്നുന്നുണ്ട് കഥയുണ്ട്. എനിക്കൊരു ടൈറ്റിൽ ഭയങ്കര ഒരു ക്രോഡീകരിച്ചൊരു സാധനമായിട്ടാണ് തോന്നുന്നത്. ബേസിക്കലി എന്താണ് ഈ കടത്തനാടൻ കഥയുടെ ഒരു പശ്ചാത്തലം? ഒരു കടത്തുനാടൻ കഥ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കടത്ത് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഇപ്പം നമ്മൾ ഹവാല എന്നൊക്കെ പറയില്ല, അതിനെ ബേസ് ചെയ്തിട്ടൊരു കുഴൽപ്പണം തുടങ്ങിയ ബേസ് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു തീം അതാണ്. അതിൽ പ്ലേസ് ചെയ്യുന്നതും മലബാർ ഏരിയ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസത്തെ ജേർണി കഴിഞ്ഞിട്ട്, അതായത് ഷാനു എന്ന് പറയുന്ന കഥാപാത്രം ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ പൈസയ്ക്ക് വേണ്ടി എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എത്തുകയും കോഴിക്കോട് എത്തിയതിന് ശേഷം ആ ദിവസം ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയുടെ അടിസ്ഥാനമായത്. ബാക്കിയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഇത്രയേ ഉള്ളൂ പറയാം. ചെറിയ സിനിമയാണ്, ചെറിയ കഥയാണ്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ കുറച്ചുകൂടി ആക്ഷനെ കുറച്ച് പ്രാധാന്യം കൊടുത്തുള്ള ഒരു സിനിമയാണ് പോസ്റ്റർ കണ്ടപ്പോൾ. അതെ, അപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? ഷെയ്ൻ്റെ റോളുകളിലൊന്നും അങ്ങനെ ആക്ഷൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തൊരു സിനിമ ഇത് മുമ്പ് ചെയ്ത സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല. പോസ്റ്റർ കണ്ട് നമുക്കൊരു ഒരു ഹാർഡ് കോർ ആക്ഷൻ മൂവി എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. എങ്കിലും ഫുൾ ഫ്ലെഡ്ജ് ആക്ഷൻ അല്ല, ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ആക്ഷൻ സീക്വൻസ് ചെയ്തത് മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡിയിലാണ്.
ഞാനും കാളിദാസിന് ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്കൊന്നും അധികമൊന്നും ചെയ്യാനുണ്ടായില്ല, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് ആരെങ്കിലും കിട്ടിക്കാൻ കൂതിയായിട്ടെ എത്രയേ ഉള്ളൂ, അത് എനിക്ക് പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ജിത് സാറോട് ഞാൻ ഒന്ന് കാളിദാസിനെ തല്ലിക്കോട്ടെ ചോദിച്ചിട്ട്, പക്ഷെ എന്റെ ഗുണ്ടകളായിരുന്നു ഫുൾ അറ്റാക്ക് ചെയ്യണം. ഇത് ടൈറ്റിൽ വരും കേട്ടോ, എനിക്ക് കൊതിയായിരുന്നു ഞാൻ നിന്നൊന്ന്. പക്ഷെ അത് ആ സിനിമയിലത് സംഭവിച്ചില്ല. അപ്പോൾ ഈ ഒരു കറുത്ത നാടൻ കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിക്കൊരു ചെറിയ പ്രോജക്റ്റാണ്. ഫസ്റ്റ് ടൈം ഡയറക്ടർ അദ്ദേഹം, എഡിറ്റർ, എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പീറ്റർ സാറിന്. ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ. പക്ഷേ അദ്ദേഹം ചെറിയ രീതിയിൽ തന്നെ നന്നായി പ്ലാൻ ചെയ്തൊരു സിനിമയും കൂടെയായിരുന്നു. അപ്പോൾ ആക്ഷൻ സീക്വൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റാംബോ സ്റ്റാൻലി ആണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്റ്റൈലിഷ്, കാണാൻ ഭയങ്കര സ്റ്റൈലിഷ് ആയ ഒരാളാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ഓപ്പോസിറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പള്ളുരുത്തി ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ഒരു ഗ്രൗണ്ടിൽ നമ്മൾ ഈ എന്താ പറയുക, ഈ പൂഴി മണ്ണുള്ള ഗ്രൗണ്ടിൽ നമ്മളൊരു ഏകദേശം ഒരു 10-20 ദിവസമോളം നമ്മൾ റിഹേഴ്സ് ചെയ്തു. കാര്യം നമ്മൾ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞ സീക്വൻസ് നമ്മുടെ ചെറിയ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ട് അങ്ങനെ തുടങ്ങിയാൽ ഒരു പക്ഷേ ഇഞ്ചുറീസ് വരാം. നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയം, പക്ഷേ ഇഞ്ചുറീസ് നന്നായി ഷൂട്ട് നിന്നു മൊത്തം തന്നെ. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഷൂട്ടെല്ലാം ലാസ്റ്റ് 3 ഡേയ്സിനെ വെച്ച്, 30 ദിവസത്തോളം ഷൂട്ട് ചെയ്ത പടത്തിൻ്റെ ലാസ്റ്റ് 3 ഡേയ്സ് ആയിരുന്നു ഫൈറ്റ് വെച്ച്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിഹേഴ്സൽസൊക്കെ നമ്മൾ നന്നായി ചെയ്യുന്നത്. അപ്പോൾ ഇവരായിട്ട് നല്ല ബ്ലെൻഡായി, ഈ കൂടെയുള്ള അവർ അഭിനയിച്ചവർ തന്നെയായിരുന്നു റിഹേഴ്സൽസ് വന്നത്. അപ്പോൾ അവരായിട്ട് കുറേ കൂടി ഈസിയായി, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റി. കൂടെ അഭിനയിച്ച കുറേ പേരുണ്ട്, സലീം ആൻ്റർ ഉണ്ട്, ഒരുപാട് പേരെ പോസ്റ്റിൽ കണ്ടു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഉള്ള ഒരു ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുമ്പം മൊത്തം സിനിമയുടെ ഉത്തരവാദിത്തം കൂടി ഉണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത്ര ഉത്തരവാദിത്തം എനിക്ക് അങ്ങനെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല, എനിക്കൂടെ കഴിയയില്ല. അത് ശരിക്കും എല്ലാ സിനിമയും സംവിധായകൻ്റെ സിനിമയാണ്, അദ്ദേഹത്തിനാണ് ഫൈനൽ യെസ് ഓ നോ വാക്കുള്ള. നമുക്ക് സജസ്റ്റ് ചെയ്യും ചില സമയത്ത്, നമ്മൾ കുറച്ച് ഹാർഷായിട്ട് നമ്മൾ ഡിബേറ്റ് പോലെ നമ്മൾ കൊണ്ടുവരും. പക്ഷെ എത്രയൊക്കെ വന്നാലും അത് നമ്മളല്ല അത് ഡയറക്റ്റ് ചെയ്യുന്നത്, നമുക്കത് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. എങ്കിലും നമ്മളൊരു ആസ് എ ടീം കൂടുതലും സജഷൻസ് അക്സെപ്റ്റ് ചെയ്യും, അത് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ളൂ. കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിലെ വില്ലൻ അതില്ല പ്രദീപ് റാവത്ത്, അദ്ദേഹം ഗജനി എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിക്കുകയും മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്, പാതിരാമണൽ ഉള്ള സിനിമ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പടത്തിൽ വന്നു, ജോയിൻ ചെയ്തു, വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മൾ ഇത്രയും വലിയ സീനിയർ ആക്ടർ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി കുറച്ച് പേടിയും കുറച്ച് ബഹുമാനം കൂടുതലും ഒക്കെ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം വന്ന് ഈ മലയാളം ഡയലോഗ്സ് അദ്ദേഹത്തിന് അത് ഒട്ടും ഈസി അല്ലേ പറയാം. അപ്പോൾ അത് ആദ്യം ആ ലൈൻസ് വായിച്ച് അത് എന്ത് ഇംഗ്ലീഷ് നമ്മൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ എൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്തിട്ട് ചില വാക്കുകളൊക്കെ ഉള്ളി എഴുതും, അവിടെ എഴുതി എന്നിട്ട് നമ്മളിങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മോഡുലേഷൻ കറക്റ്റ്, അപ്പോൾ നമ്മൾ ചോദിക്കും ഇങ്ങനെ 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 അല്ലേ. അപ്പം നമ്മൾ സാർ ഇത് തന്നെ ഓക്കെ ഓക്കെ ആക്ഷൻ റോഡി പെട്ടെന്ന് ഇത് ഒറ്റയടിക്ക് പറഞ്ഞാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും. ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ ഡയലോഗ് തെറ്റിയാൽ പുള്ളിക്ക് അങ്ങോട്ട് പക്ഷേ അതാ ആ ടേക്കിലുള്ളൂ കേട്ടോ. പുള്ളിക്ക് ആ ഒരു പ്രഷറിൽ നന്നായിട്ട് ചെയ്യുക, അതെ ഇതെങ്ങനെയെങ്കിലും ശരിയാക്കാം എന്നുള്ളതാണ്. എങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ. നമ്മളിപ്പോൾ ഷോട്ട് കഴിഞ്ഞ് നമ്മൾ അതാണ് ഷോട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇവിടെ റിയൽ ഇതറിയാം സാർ എന്തെങ്കിലും പറയുമ്പോൾ സാർ നന്നായി ഓ അതെന്താ താങ്ക് യു. നല്ല നല്ല രീതിയിൽ നല്ല കംഫർട്ടബിൾ ആയ ആക്ടറായിരുന്നു അപ്പോൾ സലീം കുമാർ സാർ. ഞാൻ സലീമേട്ടൻ്റെ വലിയൊരു ഫാനാണ്. സലീമേട്ടൻ എപ്പോൾ സ്ക്രീനിൽ കണ്ടാലും ഞാനായിരിക്കും അതിന് ചിരിക്കുക. തിയേറ്ററിലൊക്കെ സലീമേട്ടനെ കണ്ടാൽ മതി, എൻ്റെ ചിരി എപ്പോൾ വരും. അപ്പോൾ സലീമേട്ടനൊപ്പം അഭിനയിക്കാൻ പറ്റി എന്നുള്ളതും വലിയ കാര്യമാണ്. കുറേ ദിവസം സലീമേട്ടനൊപ്പം ഉണ്ടായി. സലീമേട്ടൻ അങ്ങനെ ഒരുപാട് നല്ല എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സിനിമ എക്സ്പീരിയൻസും എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിലൊരു കാര്യം ഞാൻ എടുത്ത് പറയേണ്ടത്, ഞാൻ സലീമിനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത ആദ്യത്തെ സിനിമയില് സലീമിൻ്റെ പേരക്കുട്ടിയായിട്ടാണ് അല്ലേ? അതെ അതെ, ടെക്നിക്കലി അതെ, ഞാൻ ഓർത്തില്ല, ശരിയാണ്, പേരക്കുട്ടിയാണ്, അത് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ സലീമിനോട് ഞാൻ ചോദിച്ചത്, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു ഒരു ഫ്രേസാണ് സലീമിൻ്റെ സിനിമയിൽ, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ, ഇത് ഞാൻ സലീമിനോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് പുളി പറഞ്ഞത് ഈ ഡയലോഗ്. അത് ഷാഫി സാറിനോട് കല്യാണാമെന്ന സെറ്റിൽ ഇത് ഞാൻ ഇങ്ങനെ പറയട്ടെ ചോദിച്ചപ്പോൾ ആരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല. ഇതിലെന്താണ് ഇത്രയും വലിയ തമാശ, ആർക്കും വേണ്ടി തിളക്കുന്ന പറഞ്ഞപ്പോൾ സലീമായിട്ടും വിഷമപ്പോൾ ഷാഫി സാർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവരും പയ്യെ പോയി കഴിയുമ്പോൾ ഞാൻ എടുത്തോളാം. അതാണ്, അതിൽ വേറെ ആരും അങ്ങനെ ഇല്ല. സലീമേട്ടൻ എവിടെ ഒരു പന്തലിൻ്റെ ചാരി നിന്നിട്ടാണ് അത്, അത് സലീമേട്ടൻ അത് ആരും അത് അക്സെപ്റ്റ് ചെയ്ത തമാശയായിരുന്നില്ല. അത് അത് ഷൂട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മൾ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിൽ വരെ അത് അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് അതേപോലെ തൊമ്മനും മക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ സലീമായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുണ്ട്, അത് തന്നെ ഉണക്കം മെയിൻ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തു. അത് പുള്ളി പറയണ ഒരു സിനിമയിൽ പറയാൻ വേണ്ടി നോക്കി വേണ്ടാന്ന് പറഞ്ഞു, മറ്റൊരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇതിലാണെന്ന് തോന്നുന്നു നമ്മുടെ പുലിവാൽ കല്യാണം, അത് പറയുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു, എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു.
ലെങ്ത്. ആ പിന്നെയാണ് ഈ മൂവിയിൽ പറഞ്ഞത് എന്നിട്ടും അത് ഹിറ്റായി എന്നൊക്കെ പുള്ളി പറയുന്നത്. കൊറേ നല്ല എക്സ്പീരിയൻസ് പറഞ്ഞു. ഇങ്ങനത്തെ ഇൻസൈഡ് സ്റ്റോറീസ് സലീമാണ്ട് ഒരുപാടുണ്ട് പറയാം. ഒരുപാട് സലീമാണ്ട് ചോദിച്ചു ഈ മോഡുലേഷൻസ്, കാരണം അതിനാണ് ഞാൻ ഏറ്റവും കുളിച്ചത്. ഈ കഥാപ്രസംഗക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചു പുള്ളി പറഞ്ഞു, മോനെ അത് സിനിമയിൽ ചില കാര്യങ്ങൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ പറയണം, അപ്പോഴാളുകൾ ചിരിക്കുള്ളൂ. നമ്മളെല്ലാം ഫ്ലാറ്റ് ആയിട്ട് അങ്ങനെ നോർമൽ ആയിട്ട് പറഞ്ഞാൽ തമാശ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഒരുപാട് ഇതിനു മുമ്പുള്ള ഈ ഒരു അഞ്ചു വർഷത്തിനിടയ്ക്ക് തന്നെ വേറെ സിനിമകൾ വന്നിട്ടുണ്ട്, നടക്കാതെ പോയിട്ടുണ്ട്. അപ്പം അത് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടാവും. കാരണങ്ങൾ അറിയാൻ കാരണങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഇപ്പം കഴിഞ്ഞു പോയ കാലം അല്ലേ അങ്ങനെയാണല്ലോ. അപ്പം ഈ കടത്തനാടൻ കഥയുടെ ഒരു ഇത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്താണ്, ഈ സിനിമയിലേക്ക് ഈ സിനിമ ചെയ്യാമെന്ന് ഷഹീന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവല്ലോ, ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടാവില്ല എന്തായാലും. ഓക്കെ, ഞാൻ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഇതൊരു പോസിബിൾ ആയ സിനിമയായിട്ട് തോന്നുന്നു. ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് കോഴിക്കോട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആഡംബരങ്ങൾ, ഒരുപാട് ബഡ്ജറ്റോ ഇതിന് എന്താ പറയുക വേണ്ടി അങ്ങനെ നിർബന്ധമല്ലാത്ത നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പോസിബിൾ ആണ് എന്നാണ് നമ്മൾ അതാണ് ആദ്യം നോക്കുക. ഇത് നടക്കൂ? ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബാഹുബലി പോലത്തെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് മനസ്സിലായില്ല, അത് പ്രാക്ടിക്കലാണെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അതാണ് നോക്കിയത്. പിന്നെ ഇതിൻ്റെ ഒരു സിമ്പിൾ തീമാണ്, ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു, അത് നന്നായി വരുന്നുള്ള പ്രതീക്ഷയോടെ അത് യൂസ് ചെയ്തു. ഓക്കെ, എപ്പോഴാണ് അഭിനയിക്കാം അല്ലെങ്കിൽ എന്താണ് അഭിനയിക്കണം എന്നൊരു സാധനം ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണ്ടേ? ആ അത് എപ്പോഴാണ് വന്നത്? അത് ഇല്ല, എനിക്ക് അങ്ങനെ വന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കോട് കുഞ്ഞിലെ എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അന്നത്തെ എൻ്റെ ഫിസിക്കൽ രൂപവും പിന്നെ അന്നത്തെ എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ഭീകരമായിരുന്നു. ഒരിക്കലും നമുക്ക് കണ്ണാടിയിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ നല്ലതാണെന്ന് പോലും ബാക്ക് സ്റ്റേജ്. അപ്പോൾ ഒരിക്കലും ഇതിൽ പറ്റുമെന്ന് തോന്നിയില്ല. ഒരു 25 ഒക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ആദ്യം പറഞ്ഞത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ആക്ട് ലാബ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കൂടെ അവരെ സജീവ് സാറാണ് പറഞ്ഞത്, നമുക്ക് ഒരുപാട് നമ്മളെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം, പക്ഷേ ചില ലെയേഴ്സിൽ അത് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ലെയേഴ്സ് ഒന്നൊന്നായി ഇല്ലാണ്ടായാൽ മതി, നമ്മൾ ഏറ്റവും നാച്ചുറലായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പയ്യെ അങ്ങനെയാണ് പയ്യെ കോൺഫിഡൻസ് വന്നത്. സിദ്ദിഖൊക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഒരു വലിയ പരിധിയിൽ. ഇപ്പോൾ എനിക്കിത് പറഞ്ഞത് മാലാ പാർവതി ചേച്ചിയാണ്. മാലാ പാർവതി ചേച്ചി ഇപ്പോൾ എൻ്റെ ശബ്ദം എല്ലാവരും പറയേണ്ട വാപ്സിയെ പോലെ തന്നെയാണ്, അതാണ് എന്തുകൊണ്ട് അങ്ങനെയായത്. അതുപോലെ നിങ്ങൾ അത്രയും ഐഡിയലൈസ് ചെയ്തിട്ടാണ്, ഫാദർ ഫിഗറിനെ, അതുകൊണ്ടാണ് ശബ്ദം പോലും അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ആളുകൾ പറയും കാണാൻ എൻ്റെ ഫാദറിനെ പോലെയാണ്, ശരിക്കും ഞാനല്ല, എൻ്റെ ബ്രദറാണ് കൂടുതലും ഫാദറിനെ പോലെ, ഞാൻ മദറിനെ പോലെയാണ്. ഓക്കെ, അപ്പം ഒരുപാട് രീതിയിൽ ഇപ്പം സംസാരിക്കുന്ന സ്ട്രക്ചർ തന്നെ. ഇതിൽ എൻ്റെ കോ സ്റ്റാറുണ്ട് അഭിരവ് ജനൻ, അബി എന്നെ ഇതേപോലെ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, കാരണം ഞാൻ വാപ്സി ഇങ്ങനെയാണ് സംസാരിക്കുക, അബിക്ക് ഞാൻ ഈ പാറ്റേൺ ഞാൻ വിടില്ല. അപ്പോൾ ഇതെനിക്ക് എന്തെങ്കിലുമൊക്കെ ഓവർകം ചെയ്യണമെന്നുണ്ട്, കാര്യം ഈ ഒരു സ്ട്രക്ചർ ഒരാൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനർത്ഥം ഒരു ഓഡിയൻസിന് എൻ്റെ പെർഫോമൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും അതൊക്കെ ഓവർകം ചെയ്യണമെന്നുണ്ട്, പക്ഷേ പയ്യെ പ്രോസസ്സിങ്ങനെ, അതെ പയ്യാ ലെയർ ഇങ്ങനെ ഓരോന്നായിട്ട് ഈ ഒരു അഭിനയം പ്രോസസ്സിങ്ങനെ പോകുന്നുണ്ട്. അല്ല സിനിമയിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ രീതിയിൽ തന്നെയാണ് അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാര്യം ഞാൻ പഠിച്ച ഡയറക്ഷനാണ്, പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുന്നവർ എന്തായാലും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നവർ എന്തായാലും ഞാൻ അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ്, കാരണം അഭിനയത്തിൽ ഒരുപാട് നേടാനുണ്ട്, നമുക്ക് ഒരുപാട് ചെയ്യാനുമുണ്ട്. അപ്പോൾ അതിൽ വളരെ ബെറ്ററായി വരും. ഒരു നല്ല പൊസിഷനിലെത്തുമ്പോൾ ഒരു പക്ഷേ മറ്റൊരു മേഖലയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാലായി അത്രേ ഉള്ളൂ. അടുത്ത കാലത്ത് കണ്ടതിൽ വളരെ മോഹിപ്പിച്ച സിനിമകൾ അല്ലാതെ നമുക്ക് തോന്നില്ലേ? അയ്യോ, നമുക്കതിലൊരു അങ്ങനെയൊക്കെ തോന്നിയ സിനിമകളാവാം, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്നുള്ളതിലൊക്കെ നമുക്ക് വളരെയധികം ആസ്വദിച്ച സിനിമകളാവാം. അല്ല അല്ല, ഒരുപാട് സിനിമ ഉണ്ട് കേട്ടോ. ഒരു ഞാനിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ കുംബ്ലിംഗ് ഇൻ ഐസിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കുംബ്ലിംഗ് ഇൻ ഐസിൽ എനിക്ക് ഏറ്റവും, ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അത് ചെയ്താൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ശ്രീനൽ ബാസി ചെയ്ത റോൾ, ബാസി വലിയ ഫ്രണ്ടാണ്, ബാസി അത് പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ റോള് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ എനിക്ക് ഞാനങ്ങനെ അസൂയോടെ ഒരുപാട് പേരെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആരോടാണ്, ആൻ്റണി വർഗീസ് ടെപ്പെ. ലിജോ ചേട്ടന് എന്നെയൊക്കെ തോന്നിയിരുന്നെങ്കിൽ എന്താ പറയുക, ആൻ്റണി വലിയ ഭാഗ്യമാണ് ലിജോ ചേട്ടനെ പോലത്തെ ഒരു സ്കൂളിൽ നിന്ന് വരിക. അപ്പോൾ ആൻ്റണി പെപ്പയുടെ ഒരു വളർച്ച എനിക്ക് ഭയങ്കര, ഞാൻ അസൂയോടെ നോക്കി നിന്നിട്ടുണ്ട്. അർജുൻ അശോകൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരുത്തിയ ഒരു സിനിമയാണ് ബി ടെക്. ബി ടെക് റിലീസാണ് ദിവസം ഞാൻ അർജുൻ്റെ ഒപ്പം ഉണ്ട്. ഞങ്ങൾ അമ്മ ഷോ നടക്കുന്ന സമയമാണ്.
വന്ന വെള്ളിയാഴ്ച എടാ നല്ല റിവ്യൂ പറഞ്ഞു, എന്നെ കുറിച്ച് നല്ലതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണാനും അതൊക്കെ നല്ല രസം. ആ സുഖമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. ഈ പറയുന്ന പോലെ ഒറ്റ ഫ്രൈഡേ മതി ഒരാളുടെ കരിയർ മാറി. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് അർജുൻ. അതെ, അപ്പൊ അർജുൻ വരാൻ പോകുന്ന സിനിമകളും ഇട്ടിക്കുന്ന തന്നെ തോന്നുന്ന വിധത്തില് പുള്ളിയുടെ ഒരു കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ പല പ്രേക്ഷകരും അർജുന തുറമുഖം. കറക്റ്റ്, ട്രാൻസിലുണ്ട്. അപ്പോൾ അപ്പോൾ ഹൈലി എന്താ പറയുക, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു. അപ്പോൾ അവരങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് ആക്ടേഴ്സിനെയും ഞാനിങ്ങനെ നോക്കിയാണ്. ഇപ്പോൾ ടുവിനോ ഒരു സ്റ്റാറായി വളർന്നത്, അതൊരു ഒരു എം ബി എ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയ യൂസ് ചെയ്തതും അദ്ദേഹം ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിനിമ പ്രൊമോട്ട്. ടുവിനോട് അത്രയും നന്നായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം വളരെ റിലീജിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേരുണ്ട് ഈ ഒരു കാലയളവിൽ, വളരെ കുറച്ച് സിനിമകളും ചെയ്തിട്ടുണ്ട്, അങ്ങനെ വാരിക്കോരി സിനിമകളും ചെയ്തിട്ടില്ല. അപ്പോൾ സ്വയം അനലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള റോളുകൾ കുറച്ചുകൂടെ കംഫർട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ റോളുകൾ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? വളരെ അടുത്ത സുഹൃത്ത് വലയം അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളൊക്കെ പറയുന്നത് എനിക്ക് ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ആങ്കർ കാണിക്കുന്ന ടൈപ്പ് ഓഫ് റോൾസ് ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, എൻ്റെ ശബ്ദം അത് നന്നായി സ്യൂട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വോയിസ് എനിക്കതിന് ഫേവറിനാണ്. എന്നാൽ പൊതുവെ ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. എനിക്ക് എ കെ സജൻ സാർ തന്ന ഒരു ഒരു കോമിക് റോൾ, ഒരു കോമഡി ചെയ്യുന്ന റോളുണ്ട്, മറ്റേ നീം ഞാനുണ്ട്, നൌഷാദ് എന്നാണ് ക്യാരക്ടർ. അത് ചെയ്തിട്ട് കണ്ടവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി. അത് വെറൈറ്റി ആയിരുന്നു, ഞാൻ അത് പ്രതീക്ഷിച്ച് തന്നതല്ല, അതെങ്ങനെയോ ചെയ്ത് വന്നപ്പോൾ അവർ ഫ്ലോയിൽ വന്നത്. എനിക്ക് കോമഡിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹം എല്ലാത്തിലും ഉണ്ട്. നമുക്ക് നോക്കാം. മലയാളത്തിൽ ഇപ്പോൾ ഉള്ള സംവിധായകരിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യാം, ഒരാളുടെ പേര് പറയാൻ പറ്റും, ആരുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് അറിയില്ല. ആരുടെ പേര് പറയാമോ? കെ ജി ജോസ് എന്ന പേരാണ്. യെസ്, കെ ജി ജോസ് എന്നുള്ള ഒപ്പം വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാർ അന്ന് എടുത്ത പോലത്തെ, ഇറ്റീസിൽ എടുത്ത പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ പോലെയുള്ള, നമുക്ക് എന്താ പറയുക, വളരെ സ്ലോ പേസ്ഡ് സംഭവത്തിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ അതൊരു എന്താ പറയുക, സ്ലോ പോയിസൺ പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ ആദ്യം കാണുന്ന ആൾക്ക് അത്ര ഇത് അല്ലെങ്കിൽ എന്താണ് ഇതിലുള്ളതെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അത് ഉൾക്കൊണ്ട് വരുമ്പോൾ ഒരു ലൈഫ് ലൈക്ക് ഫീലാണ് അതിനുള്ളത്. എന്തുകൊണ്ട് ഒരു പ്രേക്ഷകൻ 100 or 150 മുടക്കി കടത്തലടങ്ങാതെ എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണണം? ഓക്കെ, അത് ഇതൊരു ഒരു 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 കഥയുടെ ഏറ്റവും ഓണസ്റ്റ് റെപ്രസെൻറ്റേഷനാണ്. അതായത് ഈ ഇതിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഷാനു, ഷാനുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഷാനുടെ ജേണി നിങ്ങൾക്ക് വളരെ ഓണസ്റ്റും എന്താ ഒരു 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 സർവൈവലിൻ്റെ കഥയാണ് ശരിക്കും. അത് നമ്മളെല്ലാവരും ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട്, നമുക്ക് സർവൈവ് ചെയ്യാൻ ലക്ഷ്യമാണ്. അപ്പോൾ അതാണ് ഷാനുവിൻ്റെയും ഒരു ഇത് ലക്ഷ്യം ഈ സിനിമയിൽ. അപ്പോൾ ഈ ലക്ഷ്യം ബോറടിപ്പിക്കാതെ നമ്മൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു വാല്യൂ നമ്മൾ ഈ പടം കൊടുക്കുന്ന മണിക്ക്. സിനിമയുടെ റിലീസ് 25 ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ 25 വെള്ളിയാഴ്ചകളാണ് ഇപ്പോഴും കഥകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സിനിമ ഉഷാറാവട്ടെ, എല്ലാ ആശംസകളും, തുടർന്നുള്ള യാത്രയും മനോഹരമാവട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു. ഒരു മിനിറ്റ് പോകുന്നതിന് മുമ്പേ, നമ്മൾ ഏകദേശം ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് കാര്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ, കല്യാണം കഴിക്കുന്നില്ല. ഇതിനെ ഫേസ് ചെയ്യൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു? വളരെ ഈസിയാണ് നമുക്ക് കല്യാണം കഴിക്കാന്ന് പറയുന്നത്. ഒന്ന് പ്രധാനമായിട്ട് നമുക്കിത് തോന്നണം, മറ്റൊരു കാര്യം പോലെ അല്ല. LKG UKG നമ്മൾ ചോദിച്ചിട്ടൊന്നും അല്ല കൊണ്ട് ചേർത്ത് മനസ്സിലായിട്ട്. അപ്പോൾ 12th കഴിഞ്ഞപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് കോളേജ് നമുക്കൊരു ഫാസിനേഷൻ ഉണ്ട്, പിന്നെ മോനെ വെറുതെ ഒരു വർഷം കളയണ്ട, എന്തായാലും ചെന്ന് ചേരും എന്ന് പറഞ്ഞാൽ ശരി എന്തെങ്കിലും ആട്ടെന്ന്. നമ്മുടെ ലൈഫ് ഇപ്പം ഇപ്പോഴാണ് നമ്മുടെ കയ്യിലൊന്ന് വരണത്. അപ്പോൾ ഇനിയുള്ള അറ്റ്ലീസ്റ്റ് ഞാൻ എടുക്കുന്ന തീരുമാനം നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണ്ടേ. അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ചാടിക്കയറി ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് തോന്നണം. രണ്ടാമത് കല്യാണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെ സോൾഡായിട്ടൊരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി വേണം. ഇപ്പോഴൊരു സിദ്ദീഖിൻ്റെ മോൻ ഒരൊറ്റ ടാഗിൽ അങ്ങനെ ചാടിക്കയറി കല്യാണം കഴിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് അങ്ങനെ ഇല്ല. ചോദ്യങ്ങൾ എങ്ങനെയാണ് മറികടക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അതാണ്. ലീഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉപദേശം തരുന്ന ഇല്ല. ഞാൻ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വളരെ റൂഡായിട്ടുള്ള മറുപടി വെച്ചിട്ടാണ് നമ്മളതിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നു, ഇപ്പോൾ എക്സാമ്പിൾസ് ഉണ്ടല്ലോ അതെന്തായി അതൊക്കെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് ചില ഉപദേശങ്ങളൊക്കെ തരുമ്പോഴൊക്കെ അത് മനസ്സിലാവും.
പക്ഷെ അവര് തന്നെ ഇത് രണ്ടും ഉണ്ട് കേട്ടോ, അവര് മറ്റുള്ളവർ ഇത് ഫേക്കായിട്ട് കാണിക്കുന്ന തോന്നുന്നു പോലെ ആൾക്കാർ ഉദ്ദേശിക്കുന്ന കാണുമ്പോഴേ ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ കുറച്ച് പക്ഷെ അവരിപ്പുറത്ത് പക്ഷെ പ്രധാനമായിട്ട് നമുക്ക് ഉള്ളതും തോന്നിയില്ല. അപ്പൊ അങ്ങനെ തോന്നിയാൽ മാത്രം ചെയ്യണം, അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പ്രായമായി പോകുന്നു. ഇപ്പൊ എനിക്ക് അയ്യോ എനിക്ക് സഹോദര തുല്യനായിട്ട് ഞാൻ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഒരു സിദ്ദീഖ് എന്ന് സിദ്ദീഖ ഞങ്ങൾ സിദ്ദീഖ എന്ന് വിളിക്കാം. സിദ്ദീഖ ഭയങ്കര ഫ്ലാം പോയിന്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ആളാണ്. പുള്ളി എന്നെ 25 വയസ്സിൽ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയത്. പുള്ളി എന്നെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് കണക്ക് പറഞ്ഞു, മോനെ ഇപ്പൊ നീ കെട്ടിയാൽ അടുത്ത വർഷം 26 വയസ്സിന് കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിക്ക് 25 വയസ്സാകുമ്പോൾ നിനക്ക് അത് 50 വയസ്സാകുമ്പോൾ ആ കുട്ടിയെ കെട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഓൾമോസ്റ്റ് കൺവിൻസ് ചെയ്ത്. അന്ന് വാപ്പച്ചി എന്നെ എന്താ രക്ഷിച്ചു, വാപ്പച്ചിക്ക് അലയൻസ് അത്ര ഒരു സംഭവം എന്താ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പൊ അടിപൊളി. അന്നൊക്കെ ചിലപ്പോ സിനിമ എന്ന് പറഞ്ഞ ഡ്രീമേ ഉണ്ടാവില്ല. അതെ, അതിനുശേഷമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ. ഒരുപക്ഷെ അങ്ങനെ സിനിമ കാണാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും നമ്മള് അങ്ങനത്തെ വാർത്തകൾ കൂടെ അറിയാൻ കാത്തിരിക്കുന്നു. ചിലപ്പോ നമുക്കൊരു നമുക്കിടയിൽ ഫൈറ്റ് ഉണ്ടാകും, കാരണം ആദ്യം കിട്ടുക എന്നുള്ളത്. അതെ, അതിലുപരി മാക്സിമം സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ. അതെ, അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതാവട്ടെ. അപ്പോ ജീവിതം കുറച്ചുകൂടെ മനോഹരമാകും. ഓക്കെ.